ഇസപ്പോൾ എല്ലാവർക്കും ആസിഫ് ഗെയിമിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിലൂടെ കേരള ബ്ലാസ്റ്റേഴ്സ് വിഎസ് ഒഡീഷ എഫ് സി ഗെയിം പ്ലേ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. എന്ന് വെച്ചാൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊരു വസ്റ്റ് ചാനലുണ്ട്, MM സ്പോർട്സ് ന്യൂസ് എന്ന ചാനൽ. അത് ചെറിയൊരു കോപ്പിറൈറ്റ് ഇഷ്യൂ കാരണം ഇപ്പോൾ ആ ചാനൽ എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിലൊരു 4K സബ്സ്ക്രൈബേഴ്സ് വരെ ഉണ്ടായിരുന്നു, പക്ഷേ അത് കോപ്പിറൈറ്റ് ഇഷ്യൂ കാരണം ഇപ്പോൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതേ പേരിൽ തന്നെ MM സ്പോർട്സ് ന്യൂസ് എന്ന പേരിൽ തന്നെ മറ്റൊരു ചാനൽ ഞാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ ഗെയിം പ്ലേ വീഡിയോയിലടക്കാം. അപ്പോൾ ഇന്നത്തെ മത്സരം എന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സ് വിഎസ് ഒഡീഷ എഫ് സി ആണ് ഇന്നത്തെ മത്സരം. അപ്പോൾ ഇന്നത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് വിഎസ് ഒഡീഷ എഫ് സി ഗെയിം പ്ലേ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇനി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇന്നത്തെ മത്സരത്തിലെ സ്റ്റാർട്ടിംഗ് ഇലവനെ ഒന്ന് പരിശോധിക്കാം. ഫോർമേഷൻ വെച്ചാൽ 4-4-1-1 എന്ന ഫോർമേഷനിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ഇറങ്ങിയിട്ടുള്ളത്. അതിൽ ഗോൾ കീപ്പറായി ആൽബിനോ ഗോമസും രണ്ട് സെൻറ്റർ ബാക്കുകളായി കോസ്റ്റാൻ ഞാൻ മൊയിനസ് ആൻഡ് ബക്കാരി കോനെ, റൈറ്റിൽ സന്ദീപ് സിംഗും ലെഫ്റ്റിൽ ജസൽ കാർണേറയും, പിന്നെ രണ്ട് ഡിഫൻസീവ് മിഡ്ഫീൽഡറായി വിസൻ്റെ ഗോമസ് ആൻഡ് ജീക്സനും, പിന്നെ റൈറ്റ് മിഡ്ഫീൽഡറായി രാഹുൽ കെപ്പിയും ലെഫ്റ്റിൽ സാൽ അബ്ദുൽ സമദും, പിന്നെ ഗാരി ഹൂപ്പറും ജോർഡാൻ മുറയുമാണ് സ്ട്രൈക്കർമാരായി നിൽക്കുന്നത്. അതുപോലെ തന്നെ ഒഡീഷ എഫ് സിയുടെ നോക്കുകയാണെങ്കിൽ മികച്ച നിര തന്നെയാണ് ഒഡീഷ എഫ് സിക്കും ഉള്ളത്. അങ്ങനെ ഇന്നത്തെ മത്സരം ആരംഭിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വിഎസ് ഒഡീഷ എഫ് സി മത്സരം. അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫസ്റ്റ് ടച്ചിലൂടെ കളി തുടങ്ങുകയാണ്. ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ജസൽ കാർണേറോയുടെ കയ്യിലാണ് പന്ത്. ജസൽ കാർണേറോ ഒരു ഐബോൾ നൽകി അങ്ങനെ ഹൂപ്പറിലെത്തുന്നു. ഹൂപ്പറിൽ നിന്ന് വിസൻ്റെ ഗോമസിലേക്ക്, ഗോമസിൽ നിന്നത് സാലിലേക്ക് മികച്ചൊരു പാസ്, സാലിൻ്റെ മികച്ചൊരു പാസ്, വീണ്ടും വിസൻ്റെ ഗോമസ്. അത് ഫസ്റ്റ് ഗോൾ കേരള ബ്ലാസ്റ്റേഴ്സ്. അങ്ങനെ ആദ്യ മിനിറ്റിൽ തന്നെ വിസൻ്റെ ഗോമസിലൂടെ കേരള ബ്ലാസ്റ്റേഴ്സ് ഗോൾ സ്കോർ ചെയ്യുന്നു. കളി ആരംഭിച്ചിട്ട് 6 മിനിറ്റ് മാത്രമാണ് ആയിട്ടുള്ളൂ. അപ്പോഴത്തെ മികച്ചൊരു ഗോൾ കേരള ബ്ലാസ്റ്റേഴ്സ് നേടിയിരിക്കുന്നു ഒഡീഷ എഫ് സിക്കെതിരെ. വിസൻ്റെ ഗോമസിൻ്റെ മികച്ചൊരു ഗോൾ എന്ന് തന്നെ പറയാം. അങ്ങനെ ബോൾ ഒഡീഷ എഫ് സിയുടെ കയ്യിലാണ്. ഓൺ മൂവിൽ നിന്ന് ഡീഗോ മൗറീഷ്യയിലേക്ക് മികച്ചൊരു അറ്റാക്കിനുള്ള ശ്രമം, പക്ഷേ വകാരി കോനെ അതിനെ തടയിടുന്നു. അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സിന് ജോർഡാൻ മുറയെ ഫൗൾ ചെയ്തതിൻ്റെ പേരിൽ ആദ്യ ഒരു ഫ്രീ കിക്ക് കിട്ടുന്നു. അത് സാൽ അബ്ദുൽ സമദാണ് എടുക്കുന്നത്. മികച്ചൊരു ഫ്രീ കിക്ക് തന്നെ പറയാം, പക്ഷേ അത് ജീക്സും സിംഗിന് മികച്ച രീതിയിൽ കണക്ട് ചെയ്യാൻ സാധിച്ചില്ല. അപ്പോൾ കളി അങ്ങനെ 33-ാം മിനിറ്റിലേക്ക് കടന്നു. 33-ാം മിനിറ്റിൽ ഒരു അറ്റാക്കിനുള്ള ശ്രമം ഒഡീഷ എഫ് സിയിൽ നിന്നുണ്ടായി, പക്ഷേ അത് മികച്ച രീതിയിൽ ഉപയോഗിക്കാൻ ഡിഗോ മൗറീഷ്യൻ ഒഡീഷ എഫ് സിക്ക് കഴിഞ്ഞില്ല. ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കയ്യിലാണ് പന്ത്. അതോ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് ആ പന്ത് നഷ്ടപ്പെടുന്നു. കോസ്റ്റിൽ നിന്നൊരു മിസ് പാസ് ആണ്. അതെടുത്ത് ഒഡീഷ എഫ് സി താരങ്ങൾ അതാ കേരള ബ്ലാസ്റ്റേഴ്സ് പോസ്റ്റിലേക്ക് ഒരു അറ്റാക്കിംഗ് ഉണ്ടാകാൻ ശ്രമിക്കുന്നു, പക്ഷേ അത് അതിനും കഴിയുന്നില്ല. അതും ആ അവസരവും നഷ്ടമാകുന്നു. അതാ മികച്ച അറ്റാക്കിങ്ങാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് കാണാൻ സാധിച്ചത്. മുറയിലേക്കൊരു പന്ത് മികച്ച രീതിയിൽ, ജോർഡാൻ മുറയുടെ മികച്ചൊരു ക്രോസ്, ആ വിസൻ്റെ ഗോമസിന് മികച്ചൊരു അവസരമാണ് അവിടെ ലഭിച്ചത്. വിസൻ്റെ ഗോമസിന് ഫ്രീ ഹെഡർ, നല്ല മികച്ച രീതിയിലൊരു ഹെഡാണ് വിസൻ്റെ ഗോമസ് എടുത്തത്, പക്ഷെ അത് പുറത്തേക്കാണ് ആ ഹെഡ് പോയത്. കേരള ബ്ലാസ്റ്റേഴ്സിന് രണ്ടാമത്തെ ഗോൾ സ്കോർ ചെയ്യാൻ കഴിയുന്ന മികച്ചൊരു അവസരമായിരുന്നു, പക്ഷെ അത് നഷ്ടമാക്കി കളയുന്നു. അങ്ങനെ ആ ഗോൾ കിക്കോടെ ഫസ്റ്റ് ഹാഫ് അവസാനിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് ഹാഫിലെ സ്കോർ എന്ന് വെച്ചാൽ 1-0 എന്ന സ്കോറിൽ ഇപ്പോൾ ഒരു ഗോളിന് ലീഡെടുത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചു കിടക്കുകയാണ്. അങ്ങനെ സെക്കൻഡ് ഹാഫ് ആരംഭിക്കുകയാണ്. സെക്കൻഡ് ഹാഫ് ഒഡീഷ എഫ് സിയുടെ ടച്ചോടെ അങ്ങനെ സെക്കൻഡ് ഹാഫ് ആരംഭിക്കുകയാണ്.
അങ്ങനെ കളി 66 മിനിറ്റിൽ ജീക്സൺ സിംഗിൽ നിന്നൊരു മിസ് പാസ് എടുക്കുന്നു. മിസ് പാസ് എടുത്ത് മുന്നേറാനുള്ള ശ്രമത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻഡറായ ബാക്കിരി കോനെ ഡിഗോ മൗറീഷ്യ ഒഡീഷൻ താരമായ ഡിഗോ മൗറീഷ്യയെ ബോക്സിൽ നിന്ന് ഫൗൾ ചെയ്യുന്ന പേരിൽ ബക്കരി കോനക്ക് റെഡ് കിട്ടുന്നു. അങ്ങനെ ഒഡീഷ എഫ് സിക്ക് 67 മിനിറ്റിൽ ഒരു പെനാൽറ്റി കിക്ക് ലഭിക്കുന്നു. അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ ആൽബിനോക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ടെൻസ്ഡ് മൊമെന്റ്. അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ ആൽബിനോക്ക് കഴിയട്ടെ, ആൽബിനോക്ക് കഴിയട്ടെ, ആൽബിനോക്ക് കഴിയട്ടെ. ദാറ്റ്സ് ഇറ്റ്. ഒരു പെനാൽറ്റി സേവ് ചെയ്യുന്നു. മുത്ത്, ചങ്ക്, മണിമുത്ത്, ആൽബിനോ ഗോമസ്. അങ്ങനെ കളി 78 മിനിറ്റിലേക്ക് കടന്നിരിക്കുന്നു. 78 മിനിറ്റിൽ ജസൽ കാർണവറിൽ നിന്ന് മുറയിലേക്ക്, മുറയിൽ നിന്ന് മികച്ചൊരു പാസ് നേരെ ഹൂപ്പറിലേക്ക്. സൂപ്പർ ഹൂപ്പർ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ ഹൂപ്പർ രണ്ടാമത്തെ ഗോളും സ്കോർ ചെയ്യുന്നു. മികച്ചൊരു ഗോൾ തന്നെ. ജസൽ കാർണറിൽ നിന്ന് മുറയിലേക്ക് മികച്ചൊരു പാസ്, മുറയിൽ നിന്ന് മികച്ചൊരു പാസ് ഗോൾ കീപ്പറെയും കടന്ന് നേരെ ഹൂപ്പറിലേക്ക്. ഹൂപ്പറിൻ്റെ ഫസ്റ്റ് ടച്ച്, മികച്ചൊരു ടച്ചിങ്ങിലൂടെ ഹൂപ്പർ അത് പോസ്റ്റിലെത്തിക്കുന്നു. അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് വി എസ് ഒഡീഷ എഫ് സി മത്സരം അങ്ങനെ അവസാനിച്ചിരിക്കുന്നു. രണ്ട് ഗോളുകൾക്ക് എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷ എഫ് സിയെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ ഇന്നത്തെ മത്സരത്തിലെ മാൻ ഓഫ് ദി മാച്ച് കിട്ടിയിട്ടുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി രണ്ടാമത്തെ ഗോൾ സ്കോർ ചെയ്ത കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ ഹൂപ്പറിനാണ്. അവിടെ ഇതോടെ എൻ്റെ ഇന്നത്തെ ഗെയിം പ്ലേ വീഡിയോ അവസാനിക്കുന്നു. അവിടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. പിന്നെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്തേക്കുക. അവിടെ ഇനി അടുത്ത ഗെയിം പ്ലേ വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.